ഇസ്രായേലറ്റ സ്നേഹമറിഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ ആഗ്രഹിക്കണം, നന്നായി പ്രാർത്ഥിക്കണം, ആത്മാവിന്റെ വലിയ ശക്തീകരണം നമ്മൾ സ്വന്തമാക്കണം. എന്നാൽ പ്രായോഗികമായി നമ്മുടെ പല വിചാരങ്ങൾ, വ്യഗ്രചിന്തകൾ ഇതൊക്കെ തടസ്സമാകാൻ സാധ്യതയുണ്ട്. ബോധപൂർവം ഇതിനെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു പരിശ്രമം നമുക്ക് ഏറെ ആവശ്യമാണ്. 119 സങ്കീർത്തനം 15 തിരുവചനം: ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. ദൈവവചനം മനനം ചെയ്യുമ്പോൾ, ദൈവവചനം സ്വസ്ഥമായി ധ്യാനിക്കുമ്പോഴാണ് കർത്താവിന്റെ മാർഗത്തിൽ ദൃഷ്ടി, കണ്ണുകൾ ഉറപ്പിച്ച് സ്ഥിരതയോടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കുക. നമ്മളിത് സ്വന്തമാക്കിയെടുക്കണം. ലൂക്കാസ് സുവിശേഷം 10:40 തിരുവചനം: മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവനോട് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. വ്യഗ്രചിന്തയാണ്, ഓടി നടന്ന് ആകെ പ്രശ്നമാക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന പലർക്കും ഉണ്ട് ഈ പ്രശ്നം. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളല്ല വലുത്, പങ്കാളിയിലേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം, അയൽപ്പക്കത്തിലേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം, സഹോദരങ്ങളിലേക്ക്, സഹപ്രവർത്തകരിലേക്കൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതയും വ്യഗ്രതയും എല്ലാം വരിക. പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് തന്നെ നോക്കി സ്വസ്ഥമായി ദൈവകരങ്ങളിൽ പിടിച്ച് നമ്മുടെ ജീവിതത്തെ സൌഖ്യമാക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. മത്തായി സുവിശേഷം 6:34 തിരുവചനം: അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഈ ദിവസത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുക. ഇന്നത്തെ എല്ലാ ചുമതലകളും സ്നേഹത്തോടെ, വിശുദ്ധിയോടെ നിർവഹിക്കുക. അപ്രകാരമുള്ള ഒരു ജീവിത സമർപ്പണം നമുക്കുണ്ടാകട്ടെ. മത്തായി സുവിശേഷം 6:24 തിരുവചനം: രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. നമ്മുടെ ചിന്തകളെല്ലാം ലോകത്തിലാണെങ്കിൽ, ജഡത്തിന്റെ ദുരാശകളിലാണെങ്കിൽ, മോഹവലയങ്ങളിലാണെങ്കിൽ, തീർച്ചയായും ദൈവത്തിന്റെ കൂടെ മുന്നേറുവാൻ അത് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ, സ്വർഗീയ കൃപകൾ സ്വന്തമാക്കാൻ, ദൈവത്തിന്റെ സാന്നിധ്യം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മങ്ങൾ ബാക്കിയെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പറിച്ചെറിയുക തന്നെ വേണം. അത് വേദനാജനകമായിരിക്കാം, ബുദ്ധിമുട്ടേറിയതായിരിക്കാം, പക്ഷേ അത് സാധ്യമാണ്. സങ്കീർത്തന പുസ്തകം 19:14 തിരുവചനം: എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എത്ര മനോഹരമായ പ്രാർത്ഥന! പല പരിഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന, വ്യഗ്രതയിലൂടെ കടന്നു പോകുന്ന, ഏകാഗ്രത നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട കുടുംബമേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ തിരുവചനങ്ങൾ ചേർത്ത് വെച്ച് ദൈവവചനത്തെ ധ്യാനിക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. നിന്റെ അനാവശ്യമായ വ്യഗ്രതകൾ ഒഴിവാക്കുക. നാളത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ മാറ്റിവെക്കുക. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും ചിന്തകളും ദൈവത്തിന് പ്രീതികരമായി തീരുവാൻ നീ ആഴത്തിൽ പരിശ്രമിക്കുക. യേശുവിനെ ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന നീ യേശുവിന്റെ സ്ഥാനത്തേക്ക് മറ്റൊന്നിനെയും കൊണ്ടുവരാതിരിക്കുക. ആത്മീയ ജീവിതത്തിൽ കാപട്യം സൂക്ഷിക്കാതിരിക്കുക. ഈ പ്രകാരം നിഷ്കളങ്ക ഹൃദയത്തോടെ, തീവ്രമായ ആഗ്രഹത്തോടെ നമ്മളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുകയും
നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും കടന്നു വരികയും ചെയ്യും. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പല വിചാരങ്ങളെല്ലാം മാറ്റി അവയെ പ്രാർത്ഥനയുടെ വളമാക്കി തീവ്രതയോടെ പ്രാർത്ഥിക്കുവാൻ, യേശുവിനെ സ്നേഹിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. തിരുവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദാസീദാസന്മാരിലേക്ക് ഉന്നതമായ ഈ കൃപയുടെ അഭിഷേകം ഒഴുകട്ടെ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.